നമസ്കാരം അരിക്കൊമ്പന്റെ റേഡിയോ കോളർ സിഗ്നൽ തിരിച്ചുകിട്ടി ഇന്ന് രാവിലെ അരിക്കൊമ്പൻ വീണ്ടും റേഞ്ചിൽ റേഞ്ചിലെത്തിയിരിക്കുകയാണ് ഇതോടുകൂടി വലിയൊരു ആശങ്കയാണ് ഒഴിയുന്നത് വനംവകുപ്പിന് അരിക്കൊമ്പന്റെ റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ കിട്ടിയെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് വനംവകുപ്പിന് വലിയ ആശ്വാസം പകരുന്നുണ്ട് പത്തോളം സ്ഥലത്ത് നിന്നുള്ള സിഗ്നലുകൾ കിട്ടിയിട്ടുണ്ട് കേരള തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടാണ് സൂചന ഇന്നലെ വൈകിയും സിഗ്നൽ ലഭിക്കാത്തത് വലിയ ആശങ്കയായിരുന്നു എന്നാൽ ആരോഗ്യവാനായ അരിക്കൊമ്പൻ കാട്ടിലൂടെ നടക്കുകയാണ് എന്നാണ് പുതിയ സിഗ്നലുകൾ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് സിഗ്നൽ ലഭിച്ച ശേഷം അരിക്കൊമ്പൻ എവിടെ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല തമിഴ്നാട് വനമേഖലയിലെ വണ്ണാത്തിപ്പാറ ഭാഗത്താണ് ഒടുവിൽ സിഗ്നൽ ലഭിക്കുമ്പോൾ അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത് മേഘാവൃതമായ കാലാവസ്ഥയും ഇടതൂർന്ന വനവുമാണ് എങ്കിൽ സിഗ്നൽ ലഭിക്കാൻ കാലതാമസം ഉണ്ടാകും ഇതേ തുടർന്നും വനംവകുപ്പ് പല സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടങ്ങിയിരുന്നു ഇതിനിടെയാണ് രാവിലെ സിഗ്നലുകൾ ലഭിച്ചത് അതിർത്തി വനമേഖലയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടാണ് സൂചന കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ഇടുക്കിയുടെ കിഴക്കൻ മേഖലയിൽ അതിശക്തി മഴയാണ് അനുഭവപ്പെട്ടിരുന്നത് ഇതായിരിക്കാം സിഗ്നൽ നഷ്ടമാകാൻ കാരണമെന്നാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം അരിക്കൊമ്പൻ ആരോഗ്യവാനാണ് എന്നും വനംവകുപ്പ് പറഞ്ഞു തമിഴ്നാട് വനമേഖലയിലെ മുല്ലക്കുടിയിലാണ് ഇപ്പോൾ അരിക്കൊമ്പൻ ഉള്ളത് പത്തോളം സ്ഥലത്ത് നിന്നുള്ള സിഗ്നലുകളാണ് ലഭിച്ചത് സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അരിക്കൊമ്പൻ വനത്തിനുള്ളിൽ എവിടെയാണ് എന്ന് കണ്ടെത്താനാകാതെ വളയുകയായിരുന്നു വനംവകുപ്പ് ദൗത്യം പോലും പരാജയപ്പെട്ടോ എന്ന സംശയവും ഉണ്ടായിരുന്നു ആന ചോല ആയതിനാൽ ആകാം സിഗ്നലുകൾ ലഭ്യമാകാതിരുന്നത് എന്നും വിലയിരുത്തൽ ഉണ്ടായിരുന്നു ഇടതുർന്ന മരങ്ങളുള്ള വനത്തിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ സാറ്റലൈറ്റിലേക്ക് സിഗ്നൽ അഭിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഇപ്പോൾ സിഗ്നലുകൾ തിരിച്ചു കിട്ടിയത് പെരിയാർ ടൈഗർ റിസർവ് വനമേഖലയെ തുറന്നുവിട്ടതിനു ശേഷം ഓരോ മണിക്കൂർ ഇടവിട്ട് കൊമ്പന്റെ സാറ്റലൈറ്റ് കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചുകൊണ്ടിരുന്നതാണ് ഇത് നഷ്ടമായതാണ് ഒരു ഘട്ടത്തിൽ ആശങ്കയായത് ഇന്നലെ മേഘമല വരെ സഞ്ചരിച്ച അരിക്കൊമ്പൻ തിരികെ കേരള അതിർത്തിയിലേക്ക് വന്നിർത്തു പിന്നീടാണ് റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ നഷ്ടമായത് ഇതോടുകൂടി അരിക്കൊമ്പനെ കണ്ടെത്താൻ സിഗ്നൽ ആന്റിന ഉപയോഗിക്കാൻ ആലോചിക്കുമ്പോഴാണ് പുതിയ സിഗ്നൽ ലഭിച്ചത് ഇതോടുകൂടി ആശങ്കയും അകലുന്നു ചിന്നക്കനാലിൽ നിന്ന് പിടിച്ച അരിക്കൊമ്പനെ ഞായറാഴ്ച പുലർച്ചെ നാലുമണിയോടുകൂടി പെരിയാർ കടുവ സങ്കേതത്തിന്റെ മുല്ലക്കുഴി സീനിയർ റോഡ ഭാഗത്താണ് തുറന്നുവിട്ടത് കൊമ്പൻ ആദ്യം മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്തതായി ജി പി എസ് റേഡിയോ കോളിൽ നിന്ന് വ്യക്തമായിരുന്നു തിങ്കളാഴ്ച തമിഴ്നാട് അതിർത്തി പ്രദേശമായ വണ്ണാത്തിപ്പാറയിലേക്കാണ് നടന്നെത്തിയത് ഇത് വനംവകുപ്പ് തുറന്നുവിട്ട സ്ഥലത്ത് നിന്ന് ഏകദേശം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ ദൂരത്തായിരുന്നു സിഗ്നൽ നഷ്ടമായതിനാൽ വനംവകുപ്പ് വാച്ചർമാരെ നിരീക്ഷണത്തിന് നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അരിക്കുമ്മൻ എവിടെയെന്ന് അതുകൊണ്ട് തന്നെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്തായാലും സിഗ്നൽ തിരികെ ലഭിച്ചതോടുകൂടി വീണ്ടും അരിക്കൊമ്പനെ അന്വേഷിച്ച് വാച്ചർമാർ ഇറങ്ങും ഒപ്പം കൂടുതൽ നിരീക്ഷണം അരിക്കുമ്മനു മേൽ വനംവകുപ്പിനും സാധ്യമാക്കും ചിന്തക്കനാലിൽ നിന്നാണ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കുമളിയിൽ തുറന്നുവിട്ടത് റേഡിയോ കോളർ വഴി മൂന്ന് വർഷത്തേക്കെങ്കിലും അരിക്കൊമ്മനെ നിരീക്ഷണ വലയത്തിലാക്കാൻ വനംവകുപ്പിന് സാധിക്കും തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ് സീനിയറോട അരിക്കുമ്മന് മരുന്ന് കലക്കിയ വെള്ളവും പുല്ലുമൊക്കെ തന്നെ വനവകുപ്പ് വച്ചിരുന്നു എന്നാൽ മരുന്നു കലക്കിയ വെള്ളം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു അരിക്കൊമ്മൻ വനംവകുപ്പ് വെച്ചിരുന്ന പുല്ല് അരിക്കൊമ്പൻ തൊട്ടതുമില്ല ശരിക്കും പ്രതിഷേധ സൂചകമാണ് അരിക്കൊമ്മന്റെ ശരീരഭാഷ്യം മുപ്പത്തഞ്ചു വർഷത്തോളം ജീവിച്ച ചിന്നക്കനാലിൽ നിന്നാണ് അരിക്കൊമ്മനെ വനംവകുപ്പ് നാടുകടത്തിയത്